മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല ലോകായുക്ത വിധിക്ക് പിന്നാലെ ഹൈക്കോടതിയിലേക്ക് ആർ എസ് ശശികുമാറും അഡ്വക്കറ്റ് ജോർജ് പൂന്തോട്ടവും ഒരു വശത്ത് നീങ്ങുകയാണ് ഇതിനിടയിലിതാ ഞെട്ടിക്കുന്ന കണക്കുകളുമായി മാധ്യമങ്ങൾ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ കണക്കുകളാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അയ്യായിരത്തി എഴുന്നൂറ്റി നാല്പത്തി നാല് കോടി പലവഴി ചെലവാക്കി സർക്കാർ എന്ന വാർത്തകൾ ഒരു വശത്ത് ചർച്ചയാകുമ്പോൾ മറുവശത്ത് മുഖ്യമന്ത്രിയുടെ ആഡംബരവും ദൂർത്തുമൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് തെരുവിലിറങ്ങിയിരിക്കുന്ന യൂത്ത് കോൺഗ്രസിനെ വീണ്ടും നേരിട്ടിരിക്കുകയാണ് ഡിവൈഎഫ്ഐ ജീവൻ രക്ഷാ പ്രവർത്തനം മുഖ്യമന്ത്രി പറയുമ്പോൾ ഡിവൈഎഫ്ഐക്ക് മുഖ്യമന്ത്രി തന്നെ വളമിട്ട് കൊടുത്തിരിക്കുകയാണ് എന്ന ആക്ഷേപവുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷവും രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ വീണ്ടും അതേ സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് രണ്ട് ചോദ്യങ്ങളും വലിയ ചോദ്യമായി മാറുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുന്നു അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപ പലവഴി ചെലവാക്കി സർക്കാർ എന്ന കണക്കുകളുമായി ഒരു വശത്ത് മാധ്യമങ്ങൾ ഇതിനിടയിൽ നവകേരള സദസ്സിൽ വീണ്ടും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ചുള്ള ജീവൻ രക്ഷാ പ്രവർത്തനം ആറ് യൂത്ത് കോൺഗ്രസുകാർ ആശുപത്രിയിൽ എന്ന വാർത്തയുമായി മാധ്യമങ്ങൾ വീണ്ടും മുഖ്യമന്ത്രിക്ക് നേരെ ഡിവൈഎഫ്ഐയ്ക്ക് നേരെ രംഗത്ത് വന്നിരിക്കുകയാണ് നവകേരള സദസ്സിൽ പങ്കെടുക്കാനുള്ള യാത്രാമധ്യേ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ വീണ്ടും ഡിവൈഎഫ്ഐ ആക്രമണം പരുക്കേറ്റ ആറ് യൂത്ത് കോൺഗ്രസുകാർ ആശുപത്രിയിലാണ് കണ്ണൂർ പഴയങ്ങാടിയിൽ ഇത്തരത്തിൽ ഡിവൈഎഫ്ഐക്കാർ യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിച്ചതിനെ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുകയായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശേഷിപ്പിച്ചത് കൊടുവള്ളിക്കും കുന്നമംഗലത്തിനുമിടയിൽ താഴെപ്പടനിലം ഉപ്പഞ്ചേരി വളവ് എന്നിവിടങ്ങളിലാണ് ആക്രമണം ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം എത്തുന്നതിന് മുൻപെത്തിയ ആംബുലൻസിന്റെ സൈറൺ കേട്ടാണ് യൂത്ത് കോൺഗ്രസുകാർ റോഡിലേക്ക് വന്നത് ആംബുലൻസ് ആണെന്ന് കണ്ട് മടങ്ങിപ്പോകാൻ ഒരുങ്ങുമ്പോൾ പോലീസ് എത്തി ഇവരെ തടഞ്ഞു ആ സമയത്താണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ എത്തി മർദ്ദനം തുടങ്ങിയത് റോഡരിയിൽ നിന്നവരെ മർദ്ദിച്ചതിനു പുറമെ പോലീസ് കസ്റ്റഡിയിലുള്ളയാളെയും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു കോവിഡും പ്രളയങ്ങളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അയ്യായിരത്തി എഴുന്നൂറ്റി നാല്പത്തിനാല് കോടി രൂപ പലവഴി ചിലവാക്കി സർക്കാർ സംസ്ഥാന ചരിത്രത്തിൽ ഏറ്റവും അധികം തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ക്യാമ്പയിനിലൂടെയും നിർബന്ധം ചെലുത്തിയും സമാഹരിച്ചത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് കോവിഡിലും രണ്ട് പ്രളയത്തിലുമായി സർക്കാർ അയ്യായിരത്തി കോടി രൂപ നിധിയിലേക്ക് വാങ്ങി ഇതിൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് പ്രളയകാലത്ത് മൂവായിരത്തി കോടി രൂപ ജനങ്ങളിൽ നിന്നും നേരിട്ട് സമാഹരിച്ചതാണ് സാലറി ചലഞ്ച് വഴി ആയിരത്തി ഒൻപത് കോടി രൂപയും ലഭിച്ചു എന്നാൽ ചെലവ് പൂർണ്ണമായും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായിരുന്നില്ല സർക്കാർ സ്വാഭാവികമായും പണം മുടക്കേണ്ട സപ്ലൈകോയുടെ ഓണച്ചെലവും സഹകരണ വകുപ്പിന്റെ ഭവന പദ്ധതിയുമെല്ലാം ദുരിതാശ്വാസ നിധിയുടെ കണക്കിലാണ് കാണിച്ചത് ഫിഷറീസ് വകുപ്പ് നടപ്പാക്കേണ്ട മത്സ്യത്തൊഴിലാളികളുടെ പുനർഗേഹം പുനരധിവാസ പദ്ധതി ചെറുകിട വ്യവസായികൾക്ക് വ്യവസായ വകുപ്പ് നൽകേണ്ട സഹായ പദ്ധതികൾ എന്നിവയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ഭാഗമാക്കി പാഠപുസ്തകം പ്രിന്റിംഗിനും ഈ ഫണ്ടിൽ നിന്നും തുക നൽകി സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടും സഹകരണ വകുപ്പിന്റെ ഫണ്ടും എല്ലാം ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റി പിണറായി സര്ക്കാരാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയില് നിന്ന് അധികം സഹായം നൽകിയതെന്ന് സി ആവർത്തിക്കുമ്പോൾ ഈ കണക്കുകളും പ്രസക്തമാണ്